Now she's all right. With slight mental shock. Pera kutiye kaanathathilla vishma irikkum. Edayalum rendu usoda rest edukkatte. Innale podimolda porannalanum paranju ambalathil poyada. Avada vacha. Manasinu vishma undakkunna kaaryangalonnum parayirathu. Marunnalla ippo manasandosha vendathu. Kannan avan naala morning flight nethu. ലക്ഷ്മി, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്ക്. അമ്മേ, അമ്മേ, ഞാനമ്മേ. എന്റെ മോൻ വന്നുവല്ലേ. ഈ അമ്മ അച്ഛനെ തനിച്ചാക്കിട്ട് പോയില്ലേ നീ? ഇനി ഞാൻ എവിടെയും പോവില്ല അമ്മേ, പോരെ. ഈ അമ്മയുടെ ഒരു ആഗ്രഹം എന്റെ മോൻ സാധിച്ചു. എന്താമ്മേ? നമുക്ക് കൃഷ്ണമംഗലത്ത് പോണം. അവിടെ നഷ്ടപ്പെട്ടതല്ല എന്റെ മോൻ, ഈ അമ്മയ്ക്ക് നേടിത്തരണം. അമ്മ വിഷമിക്കണ്ട, നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോവാം. നമുക്ക് പെരുത്ത് സന്തോഷായി. മൂസൂട്ടിയോ? അപ്പൊ ഇങ്ങള് നമ്മളെ മറന്നില്ലല്ലേ? എല്ലാ കാര്യങ്ങളും മാഷി നമ്മളെ വിളിച്ചറിയിക്കാറുണ്ട്. അങ്ങകലത്തിലാണെങ്കിലും പകയും വെറുപ്പും ഇല്ലാതെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരേ ഒരു കൃഷ്ണമംഗലത്തുകാരൻ, അതാണ് മൂസൂട്ടി. പടച്ചോനാണ് സത്യം. കൃഷ്ണമംഗലത്തേക്ക് വീണ്ടും വരുന്നു കേട്ടപ്പോ നമുക്ക് വലിയ സന്തോഷായി. എന്റെ ഒപ്പം ഒരാളും കൂടി വന്നിണ്ട്. ആരാത്? ഹായ്, എന്റെ പീ കാട്ടിന് ബീബിക്ക് ഇങ്ങോട്ട് കയറി വരാം. ഓൾക്ക് പെരുത്ത് നാണാട്ടോ. അല്ലേ, ഇതാര്? കുഞ്ഞിപ്പാത്തു? അത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ വെല്ലിപ്പാത്തുവാ. കൂടെ വരണമെന്ന് ഒരേ ചാട്ടിയം. എന്താ ചെയ്യാ? ആകുള്ള ഒരു പെങ്ങളല്ലേ, പിണക്കം പറ്റോ? നിങ്ങളെ കൈയോട് കൊണ്ടുപോകുന്നത്? അത് ശരി, ആ പെണ്ണ് നച്ചിട്ടാതെ നിങ്ങക്ക് കാണണ്ട. നച്ചിട്ടാതെ എനിക്ക് കാണണം. എനിക്ക് പോവാം. അയ്യോ, ഇത് മാളികര വീട്ടിൽ നബീസുമല്ലേ? അതെ, നോക്കി അത് ആശുപത്രി കൊണ്ടുപോകും. എന്താത്ര ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയിലാണ്ട് നിൽക്കുന്നുണ്ടോ? അയ്യോ, അവര് കാണാൻ ബാക്കിയോ? തുറന്നു കൊടുത്താലേ മുലാളി ഇറങ്ങൂ.
എങ്ങോട്ട് പോണു? നച്ചിക്കുഞ്ഞിനെ കാണാൻ. നച്ചിക്കുഞ്ഞ താനും മാനവുമുള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരവളാ. ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീ? അത് ഒരു നസ്രാണി. പോയി ഡ്രൈവർ സീറ്റിൽ ഇരടാ. പട്ടി ഇരിക്കേണ്ടത് പട്ടി ഇരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ അങ്ങടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹവും ഒക്കെ കൊള്ളാം. പക്ഷേങ്കിലേ ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. തിരകത്തുമ്പോ തന്നെ വാഴ പെട്ടണാ ജമീല. ആ വായ പെട്ടിയില്ലെങ്കിലേ എന്റെ ജമാൽ ഇങ്ങടെ തല പെട്ടും. ജമീല താത്ത പറഞ്ഞ നേരാ, കുഞ്ഞുമ്മിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല, പടച്ചോനെയും പടപ്പിനെയും ഒന്നും പേടിയില്ലാത്തവനാ ജമാല്. തൊത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ. ഒന്നും തോന്നരുത്, കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞുമ്മക്കട തല അല്ലെങ്കിൽ കോട്ടല്. പേടിക്കണ്ട, നിങ്ങള് ബാ. നാല് പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ. ഇപ്പൊ അതിനെ അതിനിപ്പ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ, അത് പടച്ചോന്റെ കൃപ. ഓ ഇജ്ജ് ഇപ്പോഴെങ്കിലും ഇങ്ങ എത്തിയില്ലോ? ബണ്ടിയും ഓടി എത്തണ്ടേ ഉമ്മ, കൂപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്, എന്നാലും ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്, എന്നിട്ടോ പൊയ പോയി എന്താണ്ടി മുങ്ങിയത് ബലാല? അതും കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. നിന്റെ ജമാലിനാണെങ്കി പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടല്ല. ഉമ്മടെ നിലക്കും വിലക്കും ചേരുന്ന പണിയാണോ ഈ കാണിച്ചത്? അല്ല, ജോലിക്കാരി എന്നും പറഞ്ഞ് നിക്കണണ്ടല്ല ഒന്ന്. ഇവിടെ അനക്കൊന്ന് ശ്രദ്ധിച്ചാലെന്താ? എന്റെ ജമാൽ എങ്ങനെ ഇത് അറിഞ്ഞാ? അന്റെ കഥ കഴിക്കോപ്പെ. എവിടെ എന്റെ അനിയത്തി? അയ്യത്തായ ഇവിടെ ഉണ്ടാ. ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിന് വേണ്ടിയാണ്. എന്നിട്ടിപ്പോ എന്തായി? ഞാനൊന്ന് എന്റെ വീട് വരെ പോയതായിരുന്നു. വീട്ടിൽ എന്താ നിധി കെട്ടി വെച്ചിരിക്കണ? പോയി നോക്കാൻ. എന്തായാലും അള്ളാ കാത്തുരക്ഷിച്ചു. അല്ല അല്ല, അപ്പുറത്ത് പുതിയതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്. ആ പോയക്കടവിലെ ചുയില് പൊട്ടിട്ട് രക്ഷപ്പെട്ടതന്നെ അതിശയാ. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം. ഹാജിയൊക്കെ വന്നില്ലേ? ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. മമ്പറം പള്ളിയില് നേർച്ചു കൂടാൻ പോയിരിക്കാ. എന്റെ കർത്താവ്, എന്താ ഈ കാണുന്നത്? കുഞ്ഞുമ്മക്ക എന്താണ്ടാ? പടച്ചോനെ ആരാ മയ്യത്തായത്? മഞ്ചലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ചലിനകത്ത് ആജിക്കു തന്നെ. എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി. ആചാര്യ കാര്യസ്ഥന നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ തന്നെ വേണല്ലോ. പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലെ നെടുന്തൂണാണ് പോയത്. ഇതെങ്ങനെ സംഭവിച്ചത്? പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാ പറഞ്ഞത്. പോയെന്ന് ആശുപത്രിയിലോട്ടാ? ഈ ആരുടെ കാര്യ പറയണത്? കർത്താവേ, ആചാര്യം പുഴയെ പോയാ? അല്ല, നമുക്ക് നമ്മുടെ നബീസു. നബീസുവാണോ നിക്കണ്? അപ്പൊ ഈ മയ്യത്തായില്ലേ? കുഞ്ഞമ്മക്കാനെ വെറുതെ സന്തോഷം. ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത്. പോയി എന്ന് പറഞ്ഞ മയ്യത്തായി എന്നാണ് അർത്ഥം. കള്ള ഹിമാറെ, എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം. പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മൾ ധരിച്ചത്. എന്നെയൊക്കെ ബിസ്മിച്ചൊല്ലാണ്ട് അറക്കണം. അതിപ്പോ തന്നെ നടക്കും. ആചാര്യോട് നമ്മള് നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത്. തൊട്ടതല്ല ഹലാക്കാക്കി എന്ന് പറഞ്ഞ പോലെ പടച്ചോനെ. എനിക്ക് ഒന്നും പറ്റില്ല വല്യ മാമാലി. ആശ്വാസമായി. ആദ്യം പിടിച്ച വല്യ മാമ പറഞ്ഞത്. ഈ നേരമായിട്ടും തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇവിടെ മോക്കൊന്നും പറ്റൂല എന്നോട് ഞാൻ പറഞ്ഞില്ലേ? എന്റെ പൊന്നു നാത്തൂനെ, അതല്ലേ അതിശയം. മമ്പറത്തെ മൊയിലിയാർ അച്ചിട്ട പോലെ പറഞ്ഞതാ നച്ചിമോക്കിപ്പോ മോശ സമയം വെള്ളവും തീയും സൂക്ഷിക്കണമെന്ന്. ഇതായിപ്പോ കണ്ടില്ലേ? മാത്രല്ല, നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മൊയിലിയാർ പറഞ്ഞിട്ടുണ്ട്. 17 കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് പറക്കാൻ പോണെന്നാ മൊയിലിയാർ പറഞ്ഞത്. കാരുണ്യവാനായ എന്താ നീ വിളി കേട്ട്. പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ നാലെണ്ണത്തിനെ കെട്ടി. മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ നാലെണ്ണത്തിനെ മൊയി ചൊല്ലി. അഞ്ചാമത്തെ ബീവിയെ ജമീലായൊരു കുഞ്ഞുണ്ടായ 30 നോമ്പ് തികച്ചോളാം ഞമ്മ നേർന്നിരുന്നിക്ക. എന്റെ കാര്യമല്ല പറഞ്ഞത്. പടച്ചോനെ, ഞമ്മ പറഞ്ഞതിങ്ങ് തിരിച്ചെടുത്തു കേട്ടാ. നമ്മുടെ നച്ചുമോടെ നിക്കാഹ് ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നുമാ പറഞ്ഞത്. തറവാടിന് അവകാശിയെ കിട്ടിയാൽ
കുഞ്ഞിന്റെ 40 ചടങ്ങ് കെങ്കേമമായ എന്റെ പുരയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം. അല്ല എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി? നമ്മൾ മയ്യത്തായി.